റാഫിയാണ്, സുഖമല്ലേ എല്ലാവർക്കും? അപ്പോൾ ഇപ്പോൾ എവിടെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാറിൽ എത്തി. നമ്മൾ ഇന്നലെ രാത്രിക്കാണ് ഇവിടെ എത്തിയ, രാത്രി 10 മണിയായി. അപ്പോൾ ഇവിടെ രണ്ട് റൂം എടുത്ത്, റൂം നമ്മൾ ആദ്യം തന്നെ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തതാണ് കേട്ടോ. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തീരെ പിന്നെ ബുക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ റൂമിന് 2500, 3000 അങ്ങനെയല്ല റേറ്റ്. അപ്പോൾ രാത്രിക്കും കൂടി എത്തുമ്പോൾ ചിലപ്പോൾ ഡബിൾ പൈസ ചിലവാണ്. അപ്പോൾ ഞാൻ രണ്ട് പിന്നെ റൂമിനാണ് നോക്കിയതിന്, രണ്ട് ഫാമിലി ഉള്ളതുകൊണ്ട്. അപ്പോൾ ആദമേ കേട്ടാ, അപ്പോൾ രണ്ട് ഫാമിലി ഉള്ളതുകൊണ്ട് രണ്ട് റൂമിന് നോക്കിയ. ശരിക്കും ഒരു റൂമിന് 5000, 6000 അങ്ങനെ എല്ലാം റേറ്റ് ഉണ്ട്. പിന്നെ എന്താ പറയണ്ടേ, അതുപോലെ ഇവിടെ വന്നിട്ടല്ലോ നോക്കുമ്പോൾ ചില പിന്നെ ഏറ്റവും കുറഞ്ഞിട്ടുള്ള 2500 അങ്ങനെയല്ല നമുക്ക് ഇവിടെ കിട്ടുന്നത്. പക്ഷേ അത് തന്നെ രാത്രിയെല്ലാമാകുമ്പോൾ ചിലപ്പോൾ നമ്മൾ രാത്രിക്കെല്ലാം ഡയറക്റ്റ് വിളിക്കുകയൊന്നും ചെയ്യാണ്ട് വന്നു കഴിയുമ്പോൾ വലിയ പൈസയെല്ലാം വാങ്ങും. ഞാൻ ഇന്നലെ ശരിക്കും രാവിലെ പുലർച്ചെ നാട്ടിൽ നിന്ന് പോന്നിട്ട് നേരെ ആതിരപ്പള്ളി പോയി, അവിടെ നിന്ന് എറണാകുളത്തേക്ക് പോകണമെന്ന് വിചാരിച്ചപ്പോൾ എറണാകുളത്തേക്ക് പോകാണ്ട് നേരെ പിന്നെ മൂന്നാറിലേക്ക് തന്നെ എത്തിയത്. എന്നിട്ട് തന്നെ രാത്രി 10 മണിയായിരിക്കും. അപ്പോൾ ഞാൻ എന്നാ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ റൂം ആദ്യം നമ്മളെ PWD റെസ്റ്റ് ഹൗസ് അടിച്ചു നോക്കി. അത് ഇവിടെ ശരിക്കും ഒരു പിന്നെ ബെഡ്റൂമിന് ഒരു ഫാമിലി റൂമിന് 600 രൂപയായിട്ട് നമുക്ക് കാണിക്കുന്നത്. നല്ല നീറ്റ് റൂമാണെന്ന് പറഞ്ഞ് പലരും വീഡിയോ ചെയ്തൊക്കെ. എന്നാലും അതേപോലെ അതേ പൈസക്കെല്ലാം നമുക്ക് റൂം കിട്ടണമെങ്കിൽ പിന്നെ booking.com നിങ്ങൾ ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കി കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റൂമുകൾ പിന്നെ നെറ്റിൽ ഒന്ന് booking.com എന്ന് മാത്രം അടിച്ചു കഴിഞ്ഞാൽ മതി. എന്നിട്ട് ഒരുപാട് റൂമുകൾ കാണാം. അതിൽ നിങ്ങൾക്ക് 600 രൂപയുണ്ട്, 700 രൂപയുണ്ട്, 500 രൂപയുണ്ട്, 1000 രൂപയുണ്ട്, 2000 രൂപയുണ്ട്. വലിയ പൈസേൻ്റെല്ലാം മുകളിലോട്ട് ഒരുപാടുണ്ട്. പക്ഷേ PWD പോലെ ആ ഒരു ഇതെല്ലാം കിട്ടുന്ന പോലത്തെ ഒരുപാട് റൂമുകളുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെയുള്ള booking.com എന്ന് അത്യാവശ്യം മോശമില്ലാണ്ട് ഞങ്ങൾ കണ്ടിട്ട് നോക്കിയിട്ട് ഞങ്ങൾക്ക് കിട്ടിയത് ഡ്രിസിൽ വാലി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇവരെ നമ്പറും കാര്യങ്ങളെല്ലാം ഞാൻ അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പിന്നെ ഇവിടുത്തെ ഞങ്ങൾക്ക് കിട്ടിയ രണ്ട് ബെഡ്റൂമാണ് പിന്നെ അങ്ങനെ ഞങ്ങൾ ബുക്ക് ചെയ്തത്. അപ്പോൾ ബുക്ക് ചെയ്ത് ഉടനെ തന്നെ ശരിക്കും പോലെ നമ്മളെ തിരിച്ച് കോൺടാക്ട് ചെയ്തു. അന്നേരം തന്നെ ഇവർക്ക് ഒരു അഡ്വാൻസും ചെയ്ത് കൊടുത്ത് നമ്മളങ്ങനെ വരുമ്പോൾ നേരെ ഇവരെ പിന്നെ ഇവർ വാട്സപ്പിൽ ഇവരെ ലൊക്കേഷനിൽ അയച്ച് വന്ന് അതിലേക്ക് നേരെ വന്ന് ഇവിടെ തന്നെ കറക്റ്റ് എത്തിക്കും. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ ഇവരെ വീടാണ്, അതിൻ്റെ മുകളിൽ നിങ്ങൾ പോയി കാണുന്ന പോലെ തന്നെ ഇവിടെ സെറ്റ് ചെയ്തതാണ്. ശരിക്കും നല്ല വ്യൂ ഉണ്ട്. മൂന്നാറിൻ്റെ ആ മോൾ ഭാഗവും കാര്യങ്ങളെല്ലാം ഇതിൽ കാണുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഞാൻ ഈ റൂമും കാര്യങ്ങളെല്ലാം എന്തായാലും ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അത് നമുക്ക് റൂമെല്ലാം കാണിച്ചു കൊടുക്കാനോ. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗമായത് ഇവിടുന്ന് ഈ ബേക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് തന്നെ ശരിക്കും അങ്ങ് മുകളിലേക്ക് നമുക്ക് മൂന്നാറിൻ്റെ മോൾ മലനിരകളും കാര്യങ്ങളെല്ലാം കാണാം. നല്ല കോട ഉണ്ട്, അതുകൊണ്ട് അങ്ങ് മുകളിലോട്ട് അത്ര കാണാത്തത്. അപ്പോൾ ഇവിടുന്ന് റൂം ഓരോന്ന് കാണിച്ചു തരാം. നല്ല നീറ്റ് റൂമാണ് കേട്ടോ ഞങ്ങൾക്ക് കിട്ടിയത്. ഇവരെ എൻട്രൻസ് കയറുമ്പം തന്നെ ഇവരെ കുറച്ച് ഇവിടെയുള്ള കാണാനുള്ള ഇതെല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഓരോ കാഴ്ചകളെല്ലാം കാണാൻ വേണ്ടിയിട്ടുള്ള സംഗതികളെല്ലാം. പിന്നെ ഈ റൈറ്റ് സൈഡിലുള്ള രണ്ട് റൂമാണ് ഞങ്ങൾ എടുത്തത്. ഞാൻ ഇന്നലെ കിടന്ന റൂമായത് അതും ഇല്ല അല്ലേ. അതും എങ്ങനെയുണ്ട് റൂമ്? നല്ല റൂമല്ലേ? അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ ഇവിടെ ഇപ്പോൾ. അപ്പോൾ മോശമില്ലാത്ത, അത്യാവശ്യം മോശമില്ലാത്ത വലിയ കുഴപ്പമില്ല. TV ഉണ്ട്, അതുപോലെ ഇൻ്റർനെറ്റ് ഉണ്ട്, വൈഫൈ ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ റൂം കാര്യങ്ങളിലും നല്ല നീറ്റ് ഉണ്ട്. അപ്പോൾ എത്ര പൈസ ആയെന്ന് ഞാൻ എന്തായാലും പറഞ്ഞുതരാം. ഞങ്ങൾക്കായത് ബാത്റൂം ഇതാ, ബാത്റൂം അറ്റാച്ച്ഡ് ബാത്റൂം. ബാത്റൂം ഒന്നും ഒരു പ്രശ്നമില്ല. ഹീറ്ററിൽ ചൂടുവെള്ളം ഉണ്ട്. പിന്നെ അതുപോലെ വലിയ കുഴപ്പമില്ലാത്ത ഒരു ചെറിയ ബാത്റൂം ആണെങ്കിലും പിന്നെ എന്താ പറയണ്ടത് വലിയ കുഴപ്പമില്ല. പിന്നെ ഞാൾ കിടന്നതിൻ്റെ നേരെ പുറത്തുള്ള ബാൽക്കണി എന്ന് പറയുന്നത് പിന്നെ അത്ര ഇവിടെ അത്ര വലിയ കാഴ്ചയില്ല. കാരണം ഇവരെ വീടിൻ്റെ താഴെ ഭാഗത്തായി കാണുന്നത്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടെല്ലാം കാഴ്ചയുണ്ട്. എന്നാൽ റെയിമല്ല ഇന്നലെ താമസിച്ച റൂമ്, ഇതിനോട് ചേർന്നിട്ട് തന്നെ ഞങ്ങളെ റൂമിനോട് ചേർന്നിട്ട്. അപ്പോൾ ഇവിടെ ഒരു വാഷ് ബേസിനും ഉണ്ട്. അപ്പോൾ നമ്മളെ റൂമിൻ്റെ കഴിഞ്ഞ് ഇപ്പോൾ അത് നമുക്ക് റെയിം കാണുന്ന റൂം കാണിച്ചു കൊടുക്കാമല്ലോ. അപ്പോൾ രണ്ട് റൂം ഒന്നിച്ച് കഴിഞ്ഞാൽ റെയിമിൻ്റെ റൂമായത് ഇന്നലെ പോലെ രാത്രിക്ക് കിടന്നേ വലിയ കുഴപ്പമില്ല. ഇതും നല്ല റൂം. നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ടേബിളുണ്ട്, പിന്നെ ഭക്ഷണം കഴിക്കാനുള്ള ടേബിളുണ്ട്, TV ഉണ്ട്, വൈഫൈ ഇവിടെ മൊത്തത്തിലുണ്ട്. ഇവിടെ വാഷ് ബേസിനുള്ളതും ഉള്ളിൽ തന്നെയാണ് ഉള്ളത്, എനിക്ക് പുറത്തേനുള്ളത്. അതുപോലെ ഇവിടുത്തെ ബാത്റൂം നല്ല ബാത്റൂം, നല്ല നീറ്റുണ്ട്, ഒരു കുഴപ്പമില്ല. അങ്ങനെ ഇവിടെ ഇവരെ ബാൽക്കണി അത്യാവശ്യം മോശമില്ലാത്ത നല്ലൊരു ബാൽക്കണിയാണ്. വാ അത് ആ ഇവരെ ബാൽക്കണി കാണിച്ചു കൊടുക്കാലോ. അത് വേണ്ടിക്ക ഇവിടുന്ന് നല്ല വ്യൂ ഉണ്ട്. ഇവിടുന്ന് ഇവിടുന്ന് അങ്ങ് താഴേക്കല്ലോ നല്ല വ്യൂ ഉണ്ട്. ഇവിടെ താഴെ കൂടെ എന്തോ തോടോ കാര്യമോ പോകുന്നുണ്ട് എന്ന് തോന്നുന്നു. കാരണം അതിൻ്റെ നല്ല സൗണ്ടും കേൾക്കുന്നുണ്ട് വെള്ളത്തിൻ്റെ. അത് വേണ്ടിക്ക തോട് അവിടെ താഴെ ഉണ്ട് കേട്ടാ.
അത്യാവശ്യം വലിയ തരക്കേടില്ലാത്ത പിന്നെ ബാൽക്കണിയും കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. അപ്പൊ റൂമെല്ലാം നിങ്ങൾ കണ്ടില്ലേ, നല്ല റൂം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടേക്ക്. നല്ല വൃത്തിയുണ്ട്, നീറ്റുണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഡയറക്റ്റ് ഇവിടെ വന്നിട്ട് ഇവരെ ഇരുന്ന് റൂം എടുക്കുന്നതാണെങ്കിൽ എനിക്ക് തോന്നുന്നത് പിന്നെ ഒരു റൂമിന് 1500 രൂപയോ അങ്ങനെയാറ്റാന്ന് തോന്നുന്നത്. അത് ചിലപ്പോൾ രാത്രിക്കെല്ലാം വന്നു കഴിഞ്ഞാൽ ഇവിടെയും വില കൂടുമെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ നമ്മൾ ഈ booking.com എന്നുള്ള ഒന്നും ആക്കല്ലേ. അപ്പോൾ നമ്മൾ ഈ booking.com എന്നുള്ള ഈ സൈറ്റ് കയറിയിട്ട് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങൾക്ക് എന്തുണ്ട്, ഡ്രിസിൽ വാലി എന്ന് പറഞ്ഞിട്ട് ഇവരെ പിന്നെ ഡ്രിസിൽ വാലി കോട്ടേജ് പിന്നെ അപ്പോൾ ഇവരെ നമ്പർ കാര്യങ്ങളെല്ലാം ഇതിൽ കിട്ടും. അതിൽ ബുക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ഇവിടത്തേക്ക് വരാനും പറ്റും. അപ്പോൾ രാത്രിക്ക് എത്ര സമയം കഴിഞ്ഞാലൊന്നുമില്ല, അവർക്ക് ചെറിയൊരു അഡ്വാൻസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇവിടെ വന്ന് നിങ്ങൾക്ക് 1-3 ദിവസം ഇവിടെ നിൽക്കാം. അപ്പോൾ ഇവരിങ്ങനെ ഓഫർ ഇടുന്നതാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഇവിടെ വരുന്ന പോലല്ലോ, ഒന്നെങ്കിൽ PWD റെസ്റ്റ് ഹൗസ് അടിച്ചു നോക്കും, അത് ചിലപ്പോൾ പിന്നെ ബുക്ക്ഡ് ആയിരിക്കും. ഞങ്ങൾ വരുമ്പോൾ തന്നെ അടിച്ചു നോക്കുമ്പോൾ തന്നെ ബുക്ക്ഡായി പോയിരിക്കും. അപ്പോൾ അടുത്തേക്ക് കാരണം ഈ റേറ്റിലെല്ലാം കിട്ടുന്നതുകൊണ്ട് എല്ലാവരും സെർച്ച് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ പക്ഷേങ്കിൽ അതേ റേറ്റിൽ, ആയാലും കുറഞ്ഞ റേറ്റിൽ ഈ booking.com എന്നുള്ള സൈറ്റിൽ നമുക്ക് റൂമുകൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു പിന്നെ സൈറ്റിൽ കിട്ടുന്ന റൂമിൽ അത്യാവശ്യം നല്ല റൂമായതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ കാരണം. അപ്പോൾ ഞങ്ങൾക്കായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റൂമിന് 900 രൂപ. ഇയാൾ അല്ലാണ്ട് വിളിച്ചു നോക്കിയത് 2500. നമ്മളെ കമ്പനിക്കാരനുള്ള മുന്നേ വന്ന് ഒരു താമസിച്ച റൂമിനെല്ലാം വിളിച്ചു നോക്കുമ്പോൾ 2500 ആ ഒരു റേറ്റല്ലാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ ഈ booking.com എന്നുള്ള സൈറ്റിൽ കൂടി ഇവരെ ഇത് കണ്ടിട്ട് ഇവരെ ഇതിൽ ബുക്ക് ചെയ്യുകയെല്ലാം ചെയ്ത്. അപ്പോൾ ശരിക്ക് 900 രൂപ എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ ഫാമിലി റൂമിന് 900 രൂപ. അങ്ങനെ രണ്ടെണ്ണത്തിന് 1800 രൂപയാണ് ആളിപ്പോൾ കൊടുത്തത്. അത് മോശമൊന്നുമില്ല, നല്ല തിരക്കേടില്ലാത്ത റൂമ്, അത്യാവശ്യം എല്ലാ കാഴ്ചയും കാര്യങ്ങളെല്ലാം ഉണ്ട്, നല്ല അടിപൊളിയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ രാവിലെ ഇന്നലെ രാത്രിക്ക് തന്നെ ഇവിടെ വീഡിയോ എടുക്കണം എന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ അതിന് പിന്നെ രാത്രിക്ക് കുറച്ച് നേരം വൈകിയോണ്ട് പിന്നെ വർക്ക് ക്ഷീണവും ക്ഷീണം എല്ലാം ഉള്ളതുകൊണ്ട് എന്താക്കി വെച്ച് കഴിഞ്ഞാൽ രാത്രിക്ക് വേഗം കുറച്ച് വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്ത് അങ്ങ് കിടന്നതാണ്. അപ്പോൾ നമ്മളെ മൂന്നാറിൻ്റെ വീഡിയോ എല്ലാം ഇന്നലത്തെ ആതിരപ്പള്ളി വീഡിയോ വന്നിട്ടുണ്ട്, അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പം ബാക്കിയുള്ള മൂന്നാർ വീഡിയോയിലെല്ലാം ഓരോന്ന് വൈക്കായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാണണം കേട്ടാ. നമുക്ക് എന്തായാലും ഈ റൂമും കാര്യങ്ങളും ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നതാണ് വിചാരിക്കുന്നത്. അതുപോലെ പിന്നെ ബാക്കിയുള്ള മൂന്നാറിൻ്റെ വിശേഷങ്ങളിലായിട്ട് ഓരോ വീഡിയോയിലും വരാം. അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം.